ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാൻസ് വേൾഡ്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പോളാർ ഫോമിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ 3+3√3i എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോമിലേക്ക് റെപ്രസെൻറ്റേഷനാണ്. സോ അവർ കോംപ്ലക്സ് നമ്പർ ഈസ് 3+3√3i. ദെൻ നമുക്കിതിൽ നിന്ന് എക്സും വൈയും വാല്യൂസ് നോക്കാം. എക്സ് ഈസിക്കൽ ടു 3, ദെൻ വൈ ഈസിക്കൽ ടു 3√3. ദെൻ ഇതിൻ്റെ പോളാർ കോർഡിനേഷൻ റെപ്രസെൻറ്റേഷനാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. എക്സ് ഈസിക്കൽ ടു ആർ കോസ് തീറ്റ, ദെൻ വൈ ഈസിക്കൽ ടു ആർ സൈൻ തീറ്റ. ദെൻ നമുക്ക് എക്സിനും വൈക്കുമുള്ള വാല്യൂ കൊടുത്തിട്ട് എഴുതാം. 3 ഈസിക്കൽ ടു ആർ കോസ് തീറ്റ, ദെൻ 3√3 ഈസിക്കൽ ടു ആർ സൈൻ തീറ്റ. ദെൻ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 അഡീഷനാണ് നമ്മൾ ചെയ്യുന്നത്, സ്ക്വയർ അഡീഷൻ. ദറ്റ് മീൻസ് 3 സ്ക്വയർ പ്ലസ് 3√3 സ്ക്വയർ ഈസിക്കൽ ടു ആർ കോസ് തീറ്റ സ്ക്വയർ പ്ലസ് ആർ സൈൻ തീറ്റ സ്ക്വയർ. ദെൻ 3 സ്ക്വയർ 9 9 പ്ലസ് 327 ഈസിക്കൽ ടു ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ദെൻ 20 ഈസിക്കൽ ടു 36. ദെൻ ആർ നമുക്കിവിടെ ഔട്ട് സൈഡ് എടുക്കാം. ആർ സ്ക്വയർ ടു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. Then this value will become 1. Then we have 36 is equal to r square. Then r is equal to root of 36 is 6. Then we got the modulus of z. Next we have to find out. നമുക്ക് തീറ്റ ആണ് ഇനി കാണേണ്ടത്. തീറ്റയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റയുടെ ഇക്വേഷൻ തീറ്റ ഈസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. നമുക്കറിയാം വൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ ഈസ് ഇക്വൽ ടു 3√3 ആണ്. ദെൻ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആണ്. ദെൻ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് 3√3 ബൈ 3 കട്ട്. ദെൻ ടാൻ ഇൻവേഴ്സ് √3. ദെൻ നമുക്ക് ട്രിഗണോമെട്രി ടേബിളിൽ റെഫർ ചെയ്താൽ നമുക്ക് ടാൻ ഇൻവേഴ്സ് √3 വാല്യൂ എന്താണെന്ന് കിട്ടും. ദെൻ ഹിയർ ഞാൻ ഡയറക്റ്റ് എഴുതാൻ പോവാണ്. ടാൻ ഇൻവേഴ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില് π/3 ആണ്. തീറ്റ ഈസ്ക്വൽ ടു π/3. ദെൻ നമ്മുടെ പോളാർ ഫോമിലേക്ക് ഇത് ആ തീറ്റേൻ്റെയും ആറിൻ്റെ വാല്യൂ കൊടുത്തിട്ട് നമ്മൾ എഴുതാൻ പോകണം. ദെൻ വി നോ ദാറ്റ് പോളാർ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z ഈസ് ഈക്വൽ ടു r e റൈസ് ടു i തീറ്റ ആണ്. ദെൻ ആറിൻ്റെ വാല്യൂ നമുക്ക് 6 ആണ് കിട്ടിയിട്ടുള്ളത്. ദെൻ ഇ റൈസ് ടു ഐ തീറ്റിൻ്റെ വാല്യൂ എന്നാണ് π/3 ആണ്. സോ അവ പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 × e റൈസ് ടു i π/3 ഇതാണ് നമ്മുടെ പോളാർ റെപ്രസെൻറ്റേഷൻ. ദെൻ നമുക്കറിയാം ഇ റൈസ് ടു ജെ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. സോ ഈ ഒരു വാല്യൂ നമുക്കിത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഈക്വൽ ടു 6 cos π/3 പ്ലസ് ജയകുമാർ ഇവിടെ i ആണ്. സോ i sin π/3. സോ നമ്മുടെ പോളാർ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയും ഫൈനലൈസ് ചെയ്ത് എഴുതാം. സോ ഫ്രണ്ട്സ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻ ദിസ് വീഡിയോ. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. കൂടുതൽ എക്സാമ്പിൾസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് മുമ്പിട്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെയും എക്സാമ്പിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സുകൾക്കും ഇത് ഷെയർ ചെയ്യുക. അവർക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.